ജനറൽ ഹോസ്പിറ്റലിൽ പോയി ബ്ലഡ് ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് എപ്പോ ഇറങ്ങി സ്റ്റേഷനിൽ നിന്ന്? ഞാൻ ഇറങ്ങിയപ്പോ കോഴി പോയി, പക്ഷെ നീ നേരത്തെ ഇറങ്ങിയതല്ലേ. ഇപ്പൊ 10 മണി, എന്നിട്ട് പല്ല് തേച്ചിട്ടില്ല. നീ പട്ടര തന്നെ. ഫിസിക്സ് വാദ്യാരെ, ഒരു സംശയം ചോദിക്കട്ടെ. ഈ എ ടി എം ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ എമിറ്റ് ചെയ്യുന്ന ഇ എം വേവ്സ് അത് ഡീകോഡ് ചെയ്ത് ഡാറ്റ കളക്ട് ചെയ്യാനുള്ള സാധ്യത എന്ത് തോന്നുന്നു? എനി ചാൻസ്? ബ്രില്ലിയന്റ്, പോസിബിൾ ആണല്ലേ. ഞാൻ ആരാ മോൻ? ഐ ആം ഓൺ ദി റൈറ്റ് ട്രാക്ക് യാർ. പിന്നെ കൃത്യമായിട്ട് അറിയണമെങ്കിൽ കള്ളനോട് തന്നെ ചോദിക്കണം. മോനെ താളിക്കല്ലേ, ചെല്ലേ, ചെന്ന് ഡ്രസ് ചേഞ്ച് ചെയ്തു വാ, എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്യണം. ഇതാ വരുന്നു. ബാങ്കിൽ നിന്ന് ഒരു അർജന്റ് കോള്, ഞാൻ ഇറങ്ങാ. രണ്ട് പ്രീപെയ്ഡ് കാർഡ് കിട്ടിയപ്പോഴേക്കും ആ പാവം ബട്ടറെ സംശയിക്കാന്ന് വെച്ചാ കഷ്ടാണ്. ഫെലിക്സിന് ഇപ്പോഴും പഴയ കാക്കിയുടെ ഹാങ് ഓവറാ. അവനെ പരിചയപ്പെട്ട് കുറച്ചു കഴിഞ്ഞപ്പോഴേ എനിക്കൊരു കരിഞ്ഞ മണം ഫീൽ ചെയ്തതാ. ചുഴിഞ്ഞു നോക്കുമ്പോ ആകെ ഒരു പോക. നീ ഒരു സെന്റ് ഊപ്പി പൊട്ടി തുറന്ന പോലല്ലേ. ഓ, ആ മണവും പിടിച്ച് ജീവിതകാലം മുഴുവൻ നടക്കുമെന്ന എന്റെ പേടി. തൽക്കാലം കള്ളന്റെ മണം പിടിക്കേട്ടാ. ഇന്നു മുതൽ കള്ളന് പണി കൂടും. സിറ്റിയിലെ എല്ലാ എ ടി എം മെഷീനിലും ക്യാമറ ആക്ടിവേറ്റ് ചെയ്യാൻ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. കാർഡ് ഇൻസേർട്ട് ചെയ്യുമ്പോ ക്യാമറ ഓട്ടോമാറ്റിക്കലി ഓൺ ആവും. അവനെങ്ങനെ ക്യാമറയുടെ കണ്ണു പൊത്തും നോക്കാലോ. വെങ്കടേഷ്. യെസ്. ഗ്ലോബൽ എൻട്രൻസ് കോച്ചിംഗ് സെന്ററിൽ ഫിസിക്സ് ടീച്ചർ. അപ്പ അമ്മ എല്ലാരും ചെന്നൈയിൽ സെറ്റിൽഡ്. സ്റ്റേറ്റ്സിലെ ഏതോ ഒരു പെരിയ കമ്പനിയിൽ ജോബ് ട്രൈ പണിട്ടിരിക്കു. റൈറ്റ്? മനസ്സിലായില്ല. ഇല്ല തമ്പി, മുഖലക്ഷണം പാത്ത് സ്വർണേ. മുഖലക്ഷണം വിയർക്കണ്ട സാറേ, ഇത് എന്നോട് അപ്പ. ക്ലാസ് ഗംഭീരമാണെന്ന് മോള് പറയാറുണ്ട്. പക്ഷെ എനിക്കാ തോന്നലില്ല, കാരണം അത്രക്ക് ഗംഭീരമായിരുന്നെങ്കിൽ അഭിരാമി എന്നെ പാസ്സായനെ. എന്നെ പാസ്സാക്കാൻ സാറിന്റെ പഠിപ്പൊന്നും പോരാ. ശരിയെന്നാ, ഓക്കേ, കാണാം. ഏയ്, ടീഷർട്ട് അടിപൊളിയാ.